സിംഗപ്പൂർ ആർട്സ് സയൻസ് മ്യൂസിയം. കല, ശാസ്ത്രം, വാസ്തുവിദ്യ, സംസ്കാരം, സാങ്കേതിക വിദ്യ, ഇവയെല്ലാം ആശയക്കുഴപ്പമില്ലാതെ ഒരുമിച്ച് ചേരുന്ന ലോകത്തിലെ തന്നെ അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് ഇത്. സിംഗപ്പൂർ ആർട്സ് സയൻസ് മ്യൂസിയം താമരയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് വിശ്വപ്രസിദ്ധ ആർക്കിടെക്ട് മോഷെ സാർത്തി ഈ മനോഹര സൗധം രൂപകൽപ്പന ചെയ്തത്. ആമ്പലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃത്രിമ ജലാശയത്തിനുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് 2011 ഇത് നിർമ്മിച്ചത്. 50,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ മറീന ബേസാൻഡീസിന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ഈ മ്യൂസിയത്തിൽ 21 ഗാലറികളുണ്ട്. ഭൂമിക്ക് മുകളിൽ 4 താഴെ 3 7 നിലകളാണ് ഇതിനുള്ളത്. മറീന ബേസാൻസ് ഷോപ്പേഴ്സ് മാളിനുള്ളിലൂടെയാണ് മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഭീമാകാരനായ നീല തിമിംഗല രൂപമാണ് പ്രധാന കവാടത്തിനരികിൽ നമ്മെ സ്വീകരിക്കുന്നത്. പൊട്ടിയ ക്രൈറ്റുകൾ, ബക്കറ്റുകൾ, ഒടിഞ്ഞ കസേരകൾ, ഒഴിഞ്ഞ കുപ്പികൾ, നെറ്റുകൾ തുടങ്ങിയ പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ വേൾഡ് എന്ന മനോഹരമായ ഗാലറിയാണിത്. സിറ്റി ഇൻ എ ഗാർഡൻ, സാങ്ച്വറി, പാർക്ക്, സ്പേസ് എന്നിങ്ങനെ 4 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. പൂന്തോട്ടത്തിനുള്ളിലെ നഗരം എന്നതാണ് സിംഗപ്പൂരിന്റെ ഭാവി സങ്കല്പം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇൻസ്റ്റലേഷനുകളാണ് സിറ്റി ഇൻ എ ഗാർഡൻ എന്ന ഈ ഭാഗത്തുള്ളത്. പൂക്കളും പഴങ്ങളും നിറഞ്ഞ ഈ സ്ലൈഡിലുള്ള കളി കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. വളരെ ചെറിയ കുട്ടികൾക്ക് പോലും ആസ്വദിക്കാവുന്നതാണ് ഈ റൗണ്ട് ടേബിൾ ഗെയിംസ്. സ്കെച്ച് അക്വേറിയം എന്നറിയപ്പെടുന്ന ഇവിടം ആരെയും അത്ഭുതപ്പെടുത്തും. കടലാസിൽ ക്രയോൺസ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള മത്സ്യത്തെ വരയ്ക്കാം. അതൊരു സ്കാനറിലൂടെ കടത്തിവിടുമ്പോൾ നാം വരച്ച മത്സ്യരൂപങ്ങൾ ജീവനുള്ളവയെപ്പോലെ ഈ സ്ക്രീനിലൂടെ നീന്തി നടക്കാൻ തുടങ്ങും. സ്ക്രീനിൽ തൊടുമ്പോൾ അവ ശരിക്കുള്ള മത്സ്യങ്ങളെ പോലെ പ്രതികരിക്കുകയും ചെയ്യും. സന്ദർശകർ വരയ്ക്കുന്ന ക്രിസ്മസ് ചിത്രങ്ങൾക്ക് ജീവനേകുകയാണ് ഈ സ്ക്രീനിൽ. സീസൺ അനുസരിച്ച് ഇതിന്റെ തീം മാറിക്കൊണ്ടിരിക്കും. പാർക്ക് എന്നാണ് ഈ സ്ഥലത്തെ വിളിക്കുന്നത്. ഹോപ്സ്കോച്ച് ഗെയിംസും ലൈറ്റ് ബോൾ ഓർക്കസ്ട്രയും ഒക്കെയായി സംഗതി അടിപൊളിയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ മഹാത്ഭുതം അനാവരണം ചെയ്യുന്ന ഇവിടെ കാറ്റും തീയും പക്ഷികളും മൃഗങ്ങളുമൊക്കെ നമ്മുടെ വിരൽ സ്പർശം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു. സ്ക്രീനിലെ ഹീറോഗ്ലിഫിക്സ് അക്ഷരങ്ങളുടെ സാന്നിധ്യം സൃഷ്ടിയുടെ ആദിമ യുഗത്തെ സൂചിപ്പിക്കുന്നു. സാങ്ച്വറി എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ജീവന്റെ ഉൽപ്പത്തിയും പരിണാമങ്ങളുമൊക്കെയാണ് ഇവിടത്തെ പ്രതിപാദ്യം. ക്രിസ്റ്റൽ യൂണിവേഴ്സ് എന്നറിയപ്പെടുന്ന ഇവിടം സ്പേസ് എന്ന് പേരിട്ടിരിക്കുന്ന ഇടത്തിന്റെ ഭാഗമാണ്. ഏതാണ്ട് 1.25 ലക്ഷത്തോളം LED വിളക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ വേൾഡിലെ ഈ മനോഹര കാഴ്ചകൾ ഒരുക്കിയത് പ്രശസ്തമായ ടീം ലാബിന്റെ സഹകരണത്തോടെയാണ്.
ഈ പ്രദേശമെല്ലാം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ കടലിന്റെ ഭാഗമായ ചതുപ്പായിരുന്നു. ശുദ്ധീകരിച്ച ഖരമാലിന്യങ്ങൾ ഉപയോഗിച്ചാണ് സിംഗപ്പൂരിൽ കടൽ നികത്തിയെടുക്കുന്നത്.